നമസ്കാരം. സമൂഹമാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ അതുപോലെയുള്ള സമൂഹമാധ്യമങ്ങൾ എന്തിനാണ്? ഈ സമൂഹമാധ്യമങ്ങൾ എന്തിനാണ്, ഏതിനാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നതിനും ഒരാളെ അപമാനിക്കുന്നതിനും അനാവശ്യമായി പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനും സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? അതും സ്ത്രീകളെ. ഒരു അഭിനേത്രി, ആ അഭിനേത്രി അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച്, അവരുടെ ജീവിത രീതികൾക്കനുസരിച്ച്, അവരുടെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? അപ്പോൾ അതിലേക്ക്, ആ ഒരു വിഷയത്തിൽ അവരെ സമൂഹമാധ്യമങ്ങളുടെ ഇടയിലേക്ക് വലിച്ചിഴച്ച് അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിക്കുന്നത് എന്ത് നൈതികതയാണ്? ഈ ചോദ്യം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയ, ഈ അഭിനേത്രിയെ എല്ലാവർക്കും അറിയാം. ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ് ലക്ഷ്മി പ്രിയ എന്ന അഭിനേത്രി. ഈ സ്ത്രീ, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അവർ സിനിമയിൽ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ടാകാം, അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടാകാം. അവരുടെ ചിന്തകൾ, അവരുടെ വ്യക്തിപരമായ ചിന്തകൾ അവരുടേത് മാത്രമാണ്. അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചിന്തകളൊക്കെ പുറത്തു വരുന്നതും അത് അഭിപ്രായമായി വരുന്നതുമൊക്കെ തന്നെ. അതിന് അവർക്ക് അവകാശമില്ലേ? അത് അഭിനേത്രിയായി പോയതുകൊണ്ട് അവകാശമില്ല എന്നാണോ? ഒരിക്കലുമല്ല. അവരെ കൂവി വെളുപ്പിച്ച ആരാധകർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ന്യൂസ് നൽകി. അതിനവർ മറുപടി നൽകുകയും ചെയ്തു. ഞാൻ എൻ്റെ കിടപ്പറവാതിൽ തുറന്നിട്ടിട്ടില്ല, ചാൻസുകൾക്കായി ഞാൻ തെണ്ടി നടന്നിട്ടില്ല, ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല, ഞാൻ വിവസ്ത്രയായി പാചകം ചെയ്തിട്ടില്ല, ഞാൻ ആചാരങ്ങൾ ലംഘിച്ച് ശബരിമലയിൽ കയറാൻ പോയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി ലക്ഷ്മി പ്രിയ അതിന് മറുപടി നൽകുകയും ചെയ്തു. ഇപ്പോഴതാ വീണ്ടും ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകുന്നു. അവർ അവരുടെ പൂർവാശ്രമത്തിൽ വിവാഹത്തിന് മുൻപ് ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു എന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ പോസ്റ്റ് ഇട്ടത് ലക്ഷ്മി പ്രിയ പണ്ട് മുസ്ലിം ആയിരുന്നു, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാണ്. സൈബറിടങ്ങളിൽ ലക്ഷ്മി പ്രിയയാണല്ലോ ഇപ്പോൾ സംസാര വിഷയം. ലക്ഷ്മിയുടെ പോസ്റ്റിനെയും അവരിട്ട ഒരു കമൻറ്റിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നടക്കുന്ന സംവാദങ്ങളല്ല ഈ എഴുത്തിനാധാരം. ഈ ജനാധിപത്യ രാജ്യത്ത് ഏതൊരു വിശ്വാസ പ്രമാണത്തെയും നെഞ്ചോട് ചേർത്തണയ്ക്കാനും വിശ്വാസം ഹനിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാനും ഏതൊരാൾക്കും അവകാശമുള്ളിടത്തോളം കാലം ക്ഷേത്ര ബലിക്കലിൽ ചവിട്ടി നിന്ന് ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ഒരാൾക്കെതിരെ ഇവർ ഇട്ട കമൻറ്റിനെ അത്ര വലിയ മഹാബാധകമായി കാണുന്നില്ല എന്ന് തുടങ്ങിക്കൊണ്ടാണ് അഞ്ജു എന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ഈ പോസ്റ്റ് എഴുതിയത് എന്ന് കരുതുന്നു. അപ്പോൾ ആ പോസ്റ്റും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തത്വമയി ന്യൂസ് ലക്ഷ്മിപ്രിയയോട് സംസാരിച്ചു. ഈ പോസ്റ്റിൻ്റെ ആധാരം എന്താണ്, എന്താണ് ഈ പോസ്റ്റ് ഇങ്ങനെ വരാനുണ്ടായ ഒരു കാരണം, അതിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ ആ ഒരു ആന്തരിക ഭാവവും, ആ പോസ്റ്റ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ എന്ന ഈ അഭിനേത്രി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെ തത്വമയി ന്യൂസിനോട് ശ്രീമതി ലക്ഷ്മിപ്രിയ വളരെ എക്സ്ക്ലൂസീവായി വിശദമായി പ്രതികരിച്ചു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് മടങ്ങി വരാം. തത്വമയി ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ഓൺലൈൻ മീഡിയയിലും അല്ലാണ്ട് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്റെ വിശ്വാസവും എന്റെ മതവും എന്റെ ആരാധനയും ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു മലയാളി കേരളീയ വീട്ടമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ചെറുതായി ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നതിൽ എനിക്ക് സത്യത്തില് ലജ്ജയും വിഷമവും ഒക്കെ ഉണ്ട്. കാരണം എന്റെ വിശ്വാസം എന്റെ ആരാധനാ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് മറ്റൊരാളെ ഹനിക്കുന്നതല്ല, അത് എൻ്റെത് മാത്രമാണ്. എന്നിട്ടും എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നു എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ നല്ലതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതിന് എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോ 36 വയസ്സായി. അതായത് 18 വയസ്സിൽ ഞാൻ തെരഞ്ഞെടുത്ത ദാമ്പത്യ ജീവിതമാണ് എൻ്റെത്. പക്ഷേ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നത് ലക്ഷ്മി അങ്ങനെ മതം മാറണം, അങ്ങനെ ഇതിലേക്ക് വരണം അങ്ങനെയൊന്നുമില്ല. അവരുടേത് ഒരു കംപ്ലീറ്റ് കലാകുടുംബമാണ്. പക്ഷെ അത് തികച്ചും എന്റെ ആഗ്രഹം ആയിരുന്നു എനിക്കിങ്ങനെ ആവണം എന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് ഞാനൊരു മുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യനെയോ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കുമായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഭാരതീയരെല്ലാവരും തന്നെ ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. എപ്പോഴോ മതം മാറ്റം സംഭവിച്ചു മാറി 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 പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോ എന്നെ കുറെ ആൾക്കാർ എന്റെ പണ്ടത്തെ പേര് പറഞ്ഞും എന്റെ സംസ്കാരം പറഞ്ഞും ഒക്കെ കളിയാക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പിന്നെ രത്നാകരൻ എന്നൊരു കാട്ടാളനാണ് വാൽമീകിയായിട്ട് മാറിയത്, സുധാമണിയാണ് മാതാ അമൃതാനന്ദമയി ആയിട്ടുള്ളത്, നരേന്ദ്രനാണ് സ്വാമി വിവേകാനന്ദനായിട്ടുള്ളത് എന്ന് പറഞ്ഞു
പറഞ്ഞ പോലെ അത്രയും ഒരു മഹതിയൊന്നും അല്ല ഞാനെങ്കിലും ഒരു ധാരാളം വൈദേശികർ നമ്മുടെ സംസ്കാരത്തിൽ ആർഷഭാരത സംസ്കാരവും സംസ്കൃതിയും ഒക്കെ വളരെ വലിയ മൂല്യമായിട്ട് കണ്ടിട്ട് അവരൊക്കെ നമ്മുടെ മതത്തിലേക്കും വിശ്വാസത്തിലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്ന, അങ്ങനെ മതം മാറ്റപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാറിയിട്ടുള്ള ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള 10,000 മനുഷ്യരിൽ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ് ഞാൻ. അപ്പോ പിന്നെ എന്റെ വീട്ടിലാണെങ്കിലും എന്റെ അച്ഛൻ്റെ അമ്മ 10 കിതാബുകളും ഓരി തികഞ്ഞ വിശുദ്ധ ഖുറാൻ എന്ത് എന്ന് നല്ലതുവണ്ണം പഠിച്ചിട്ടുള്ള ഒരു മഹതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതമോ പ്രത്യേക മത വിശ്വാസമോ ഒന്നും എന്നിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. അതേസമയം എന്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിന്റെ മണം മൂക്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ചോര തെറിക്കുന്നത് വരെ മൂക്ക് ചീറ്റണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതാണ് ശരിയെന്ന്. പക്ഷെ എനിക്കറിയാം എന്റെ സ്വത്വ ബോധത്താൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു മതവും ഒരു മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാനോ മുറിവേൽപ്പിക്കാനോ അവനെ കൊല്ലണമെന്നോ ആഹ്വാനം ചെയ്യില്ല. അങ്ങനെയെങ്കിൽ അതല്ലേ തെറ്റ്. ആ ഒരു ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ സനാതന ധർമ്മത്തിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജന്മത്തെ പുണ്യം കൊണ്ടുണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന ജന്മാന്തരമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഒരാളായിരുന്നു. നന്നായിട്ട് സംസ്കൃതം വഴങ്ങുന്ന ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും കനകധാര സ്തോത്രവും നാരായണീയവും ശ്രീ ദേവി മഹാത്മ്യവും രാമായണവും എല്ലാം വളരെ നിഷ്പ്രയാസം വഴങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ എന്നതാണ് എന്റെ വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഊന്നി പറയുന്നു, സനാതന ധർമ്മത്തിന്റെ ദീക്ഷ ലഭിക്കുക എന്നുള്ളത് മഹാഭാഗ്യമായിട്ടുള്ളതാണ്. ആ ദീക്ഷ ഒരു ജന്മത്തെ സുകൃതമല്ല, ജന്മ ജന്മാന്തരമായിട്ടുള്ള ഗുരു കാരണവന്മാരും പ്രകൃതിയും ഒക്കെ തന്നിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് ആണ്, ആ ഒരു കൃപ കൊണ്ടാണ് എനിക്കിത് അറിയാനായിട്ട് പറ്റിയത്. അമ്മ എന്താണ് എന്ന് അറിയണമെങ്കിൽ, അമ്മയുടെ മഹത്വം അറിയണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൃപ ലഭിക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ കൃപ എന്തോ എനിക്ക് ജന്മ ജന്മാന്തരമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ ഈ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് ഇപ്പൊ മാത്രമല്ല ഞാൻ കേൾക്കുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കുമ്പോഴും ഒക്കെ അവളുടെ ആദ്യത്തെ പേര് ഇന്നതല്ലേ, അവള് മുസ്ലിം ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ അന്ന് മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി എന്നെ അടിക്കാനായിട്ട് എതിരാളികൾ ഇതൊരു വടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ മുൻപ് ഇങ്ങനെയായിരുന്നു, എന്റെ മുന്നത്തെ പേര് ഇന്നതായിരുന്നു, എന്റെ മതം ഇന്നതായിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് തന്നെയാണ് ആ അടിയെ പ്രതിരോധിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതാണ് എന്ന് ശങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞത്. ഏകദേശം 1 വർഷത്തിന് മുമ്പ് തന്നെ എന്റെ ആത്മകഥയായ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന പുസ്തകം റിലീസായിട്ടുണ്ട്. ഇതിലെല്ലാം വ്യക്തമായിട്ട് എന്റെ ഒരു 2.5 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ലക്ഷ്മിപ്രിയയുടെ ഓർമ്മകൾ അതിൽ കൃത്യമായിട്ടുണ്ട്. അത് വായിച്ചിട്ടുള്ള ഒരാളും എന്നെ പരിഹസിക്കുകയോ കല്ലെറിയോ ഒന്നും ചെയ്യത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ലക്ഷ്മി പറഞ്ഞത് പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ. ഇതാണ് അവരുടെ ചിന്തകൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ ആ ഒരു നൈതികമായ സാമൂഹ്യ ഭാവത്തിനും ഉതകുന്ന രീതിയിലുള്ള ജീവിത ക്രമം നയിക്കാനുള്ള അവകാശം അവർക്ക് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുണ്ട്. അതാണ് അവർ ചെയ്യുന്നത്. അവരെ ആവശ്യമില്ലാതെ ഈ എടുത്തിടങ്ങളിലേക്കും ഈ പ്രതികാര വിഷയങ്ങളിലേക്കും ഒക്കെ വലിച്ചിഴയ്ക്കുന്നത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഒരു സ്ത്രീയോടെന്നല്ല, ഒരു സ്ത്രീ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയായി അല്ലെങ്കിൽ അത്തരം ഒരു നടപടിയായി മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. നമ്മുടെ വീട്ടിലെല്ലാം സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യയുണ്ട്, അതുപോലെ അമ്മയുണ്ട്, അതുപോലെ ബന്ധുക്കളുണ്ട്, സ്ത്രീകളുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഈ സൈബർ ഇടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നത് എങ്കിൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? പക്ഷേ വളരെ കാം ആൻഡ് ക്വയറ്റായി, വളരെ നിശ്ചയദാർഢ്യത്തോടെ, ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ, എന്നാൽ സമചിത്തതയോടെയാണ് ലക്ഷ്മിപ്രിയ ഈ വിഷയങ്ങളിലെല്ലാം പ്രതികരിച്ചത്. ഏതായാലും പൊതുസമൂഹം താങ്കൾക്കൊപ്പമുണ്ട് ശ്രീമതി ലക്ഷ്മിപ്രിയ. ഭാരതത്തെയും ഭാരതീയ സംസ്കാരധാരയെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം താങ്കൾക്കൊപ്പമുണ്ട്. അനേകായിരം ലക്ഷങ്ങൾ താങ്കൾക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്നു. തീർച്ചയായും ധൈര്യത്തോടെ തന്നെ എന്തിനേയും ഏതിനേയും നേരിടുക, തൻ്റെ ഇടത്തോടെ തന്നെ മുമ്പോട്ട് പോവുക. ഒരു ജനത, ഭാരത ജനത താങ്കൾക്കൊപ്പമുണ്ട് ശ്രീമതി ലക്ഷ്മിപ്രിയ. എല്ലാ ഭാവുകങ്ങളും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല.
ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.